What's up guys, I'm Salih and welcome to my channel Boxing Dude. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീടിന് പുറത്താണ്, ഓക്കെ, അവിടെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കോട്ട് കെട്ട് എൻ്റെ കോട്ട് ഒന്ന് ഇട്ടിട്ട് വരാം, ഓക്കെ. അപ്പോൾ ഞാൻ അതാ വീണ്ടും ഗായ്സ് കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട്, കോട്ടല്ല ജാക്കറ്റ്, ഓക്കെ, ജാക്കറ്റൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്നും ചെയ്യണ പോലെ ടെക്ക് അത്ര ടെക്കല്ല, ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു, ഓക്കെ, ഞാൻ ഇന്നലെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു, അതേമാതിരി തന്നെ നടക്കുമെന്ന് അറിയാൻ വേണ്ടി ചെറിയൊരു എക്സ്പെരിമെൻ്റ്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ഇതാ പുറത്തവിടെ വെയിറ്റ് ചെയ്യാണ് ക്യാമറ. ഓക്കെ, അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇതാക്കണ ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഓക്കെ, ഇവിടെ വെച്ചിട്ടാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ അവിടെ ഇരുന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ക്യാമറക്ക് ഓട്ടോ ഫോക്കസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനകത്ത് ഇതാക്കണം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തും കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനിതാ വീഡിയോയിൽ വരും. വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. ഓക്കെ, എന്തായാലും ഗായ്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ താഴത്തുള്ള ചുവന്ന പ്ലീസ് വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ സെൽഫി സ്റ്റിക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം. സീരിയസ് ആയിട്ടുള്ള ഒരു വർക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ കാര്യം എന്താന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, എൻ്റെ കയ്യിലൊരു പൊട്ടി ഫോണുണ്ട്. പൊട്ടി ഫോണാണെങ്കിൽ ഇത് സ്റ്റിൽ വർക്കിംഗ് ആണ് ഗായ്സ്, നല്ല നല്ല പവർഫുൾ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ചില്ല് ഞാൻ എറിഞ്ഞു പൊട്ടിച്ചതാണ്. ഓക്കെ, ഞാൻ കൽപ്പിച്ചുകൂട്ടി എറിഞ്ഞ് പൊട്ടിച്ചിട്ടല്ല, പൊട്ടിപ്പോയതാണ് ഗായ്സ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫുള്ളായിട്ട് പൊട്ടിപ്പോയുണ്ട്. എൻ്റെ കയ്യിൽ കോൾഗേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം പിടുത്തം കിട്ടില്ല. നമ്മൾ യൂട്യൂബൊക്കെ ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഒരു പൊട്ടിയ അല്ല ഒരു പൊട്ടിയ ഫോണും ഒരു കോൾഗേറ്റും ഇങ്ങനെ വെച്ച് നിൽക്കണത്. അപ്പോൾ നമ്മൾ പലരും തുറന്നു നോക്കുമ്പം അത് വേറൊരു കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചില വീഡിയോസിൽ അത് കാണിക്കും, പക്ഷെ എന്നാലും നമുക്കൊരു ഡൗട്ടായിരിക്കും ഇതൊക്കെ ഉള്ളത് തന്നെയാണോ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ അതൊന്ന് പരീക്ഷിക്കാൻ പോവാണ്. കോൾഗേറ്റ് പൊട്ടി ഗ്ലാസിൻ്റെ മുകളിലും ബാക്കിലും ഒക്കെ ആക്കിയിട്ട് ഇത് വൃത്തിയാവുമല്ലേ. എന്തായാലും സ്ക്രീൻ പൊട്ടിക്കഴിഞ്ഞാൽ കോൾഗേറ്റ് കൊണ്ട് സ്ക്രീൻ നന്നാക്കാൻ കഴിയില്ല, എന്നാലും വൃത്തിയാക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. സോ പല്ലൊക്കെ നമ്മൾ എന്തായാലും ഈ കോൾഗേറ്റ് കൊണ്ട് വൃത്തിയാക്കേണ്ടത്. അപ്പം ഗ്ലാസ് വൃത്തിയാക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം. വീട്ടിലേക്ക് പോവാണ് പോയി. സോ ഗായ്സ്, ഇതാണ് നമ്മളുടെ പൊട്ടിയ ഫോൺ അല്ലേ, നല്ല പൊട്ടിയിട്ടുണ്ട്, കോൾഗേറ്റും ഉണ്ട്. അപ്പം ഈ കോൾഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് പണിയാക്കാം. അപ്പോൾ ആദ്യം കോൾഗേറ്റ് കുറച്ചെടുക്കാം, നല്ലോണം എടുത്തോളൂ, അത്യാവശ്യം നല്ലോണം കോൾഗേറ്റ് എടുക്കുക. എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് ഫോണ് ഫുള്ളായിട്ട് ഒന്ന് അതുകൊണ്ടൊന്ന് എന്താ പറയുക, ഒന്ന് ക്ലീൻ ആക്കണ മാതിരി ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യുക. കോൾഗേറ്റ് മാക്സിമം എല്ലായിടത്തും എത്തണം കേട്ടോ, എന്നാൽ മാത്രം നമുക്ക് ആ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്തും കൊണ്ട് എടുക്കാൻ കഴിയുള്ളൂ. സോ കോൾഗേറ്റ് മാക്സിമം നിങ്ങളുടെ ഡിസ്പ്ലേൻ്റെ ഫുള്ളായിട്ട് ഒന്ന് ആക്കുക. നിങ്ങളതിൻ്റെ സെൻസറും കാര്യമൊന്നും നോക്കണ്ട, സെൻസർ വേണമെങ്കിൽ ഒന്ന് മാറ്റി, സെൻസറൊന്നും പൊട്ടിയിട്ടുണ്ടാവില്ല നിങ്ങളുടെ ഫോണിൽ. സോ നിങ്ങൾ ക്യാമറയും കാര്യങ്ങളൊക്കെ മാക്സിമം കവർ ചെയ്യുക, എന്നിട്ട് എല്ലാം ഒന്ന് മാക്സിമം ആക്കുക. അത് ഉണങ്ങാൻ വെച്ചിട്ട് നമുക്ക് ബാക്കിൽ കോൾഗേറ്റ് ആക്കിയിട്ട് ബാക്കും കൂടി ഒന്ന് വൃത്തിയാക്കുക. ഏതായാലും വൃത്തിയാക്കില്ല, അപ്പം ബാക്കും കൂടി ഒന്ന് കോൾഗേറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മാക്സിമം കോൾഗേറ്റ് ക്യാമറയും ഫ്ലാഷും എല്ലായിടത്തേക്കും ഒന്ന് മാക്സിമം സ്പ്രെഡ് ആക്കുക. കഴിയുന്ന നല്ലോണം എന്താ പറയുക, വൃത്തിയിൽ തന്നെ ആക്കണം, നമുക്ക് പഴയ കളർ തിരിച്ച് കിട്ടാനുള്ളതാണ് ഗായ്സ്. അപ്പം മാക്സിമം നമ്മളെ ബെസ്റ്റാക്കി ചെയ്യുക. എന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്ന് തുടയ്ക്കുക, ഫുള്ളായിട്ട് കോൾഗേറ്റ് നല്ല വൃത്തിയിൽ തുടച്ച് മാറ്റുക. ഹാർഡായിട്ട് തുടക്കരുത്, കാരണം കോൾഗേറ്റ് അതിൻ്റെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു നിവൃത്തി ഉണ്ടാവില്ല ഗായ്സ്. അപ്പോൾ നമ്മൾ നല്ല ഹാർഡ് നല്ല സോഫ്റ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി കഴിയുക. ഓക്കെ, ബാക്കും അതേമാതിരി തന്നെ നമ്മൾ അത്യാവശ്യം നല്ല ഡീസൻ്റ് തുടക്കുക. സോ ഗായ്സ്, ഞാൻ വിചാരിച്ചതിനെക്കാട്ടിൽ നന്നായിട്ട് ഇത് വൃത്തിയായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ പൊട്ടിയ ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കോൾഗേറ്റ് എടുത്തൊന്ന് ഒരു ട്രൈ നടത്തേണ്ടിയാണ്. കാരണം നന്നായിട്ട് വർക്കാവുണ്ട്, കാരണം ഇതിനുള്ള ഉള്ള ചളിയും എന്താ പറയുക, കുറേ ടച്ച് ചെയ്ത പാടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുണ്ട്. ആ കോൾഗേറ്റ് ശരിക്കും നല്ലോണം ഉള്ളിലിട്ട് ചെന്നിട്ട് അതിൻ്റെ ഡേർസൊക്കെ എടുത്ത് മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല രസത്തിൽ തന്നെ ഫോണായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഉണ്ടല്ലേ, വാങ്ങി അതേമാതിരി തന്നെ ആയിട്ടുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഈ കോൾഗേറ്റ് പല്ല് തേക്കാൻ മാത്രമല്ല, ഇതിനും കൂടി ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ക്ലിക്കായ സാധനമാണ്. സോ ഈ വീഡിയോ നിങ്ങളെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ദി ലെവൽ ഓഫ് ബെസ്റ്റ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തില്ല. ഇനിയിപ്പം കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തില്ലെങ്കിലും നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സിന് രണ്ടാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്യുന്നതോട് കൂടി തന്നെ നിങ്ങളെല്ലാം ചാനൽ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീടിൻ്റെ താഴത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ. ബൈ പറഞ്ഞതിന് മുമ്പേ ഞാൻ എൻ്റെ ബൈ എൻ്റെ സെൽഫി സ്റ്റിക്കിൽ പറയട്ടെ.
ഓക്കെ, സെൽഫി സ്റ്റിക്കിൽ ബൈ വരെ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം, ബൈ. ഓക്കെ, അങ്ങനെ വീഡിയോ കഴിഞ്ഞു. ഇനി നാളത്തെ ടോപ്പിക് എന്താണെന്ന് കണ്ടിരിക്കണം. ഓ, ഒരു കഷ്ടപ്പാടാണ് ഗായ്സ്. ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ എന്തൊക്കെ കഷ്ടപ്പാടാല്ലേ. അതിന് എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യാൻ നോക്കണ ലാപ്പൊക്കെ അതവിടെ, അതിന് എഡിറ്റ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഡബ് ചെയ്യാണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. ബൈ.